കണ്ടല ബാങ്കിലും മുൻ പ്രസിഡന്റ് എൻ ഭാസുറാങ്കിന്റെ വീട്ടിലുമുള്ള ഇഡിയുടെ റെയ്ഡ് രണ്ടാം ദിവസവും തുടരുകയാണ്. ഇന്നലെ പരിശോധനയ്ക്കിടെ ദേഹാസ്വാസ്ഥ്യമുണ്ടായ ഭാസുറാങ്കനെ ഇന്ന് സ്വകാര്യ ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിലേക്ക് മാറ്റി. അതേസമയം വൻ നിക്ഷേപങ്ങളിലെ രേഖകളിൽ സംശയം തോന്നിയ ഇഡി ബാങ്കിലെ ഉദ്യോഗസ്ഥരെ വിശദമായി ചോദ്യം ചെയ്യുകയാണ്. കണ്ടലിൽ പിടിമുറുക്കുകയാണ് ഇഡി. ഇന്നലെ പുലർച്ചെ 5:30 മുതൽ തുടങ്ങിയ റെയ്ഡാണ് ഇന്നും തുടരുന്നത്. ഇന്നലെ ഒരു പകൽ മുഴുവൻ പൂജപ്പുരയിലെ വാടക വീട്ടിൽ വച്ചായിരുന്നു ഭാസുറാങ്കന്റെ ചോദ്യം ചെയ്യൽ. രാത്രിയിൽ മാറനല്ലൂരിലെ വീട്ടിലേക്ക് ഭാസുരാങ്കനെ ഇഡി കൊണ്ടുപോയി. ഇവിടെ വെച്ചുള്ള ചോദ്യം ചെയ്യലിനിടെയാണ് ഭാസുരാങ്കന് ദേഹാസ്വാസ്ഥ്യമുണ്ടായത്. കൈക്ക് തരിപ്പുണ്ടായെന്ന് പറഞ്ഞതിനെ തുടർന്നാണ് ഇഡി ചികിത്സയ്ക്ക് അനുമതി നൽകിയത്. നേരത്തെ ചികിത്സിക്കുന്ന ആശുപത്രിയിലെ നിലയ്ക്കാണ് കിംസ് ആശുപത്രിയിലേക്ക് മാറ്റണമെന്ന് ഭാസുരാങ്കൻ ആവശ്യപ്പെട്ടത്. ഇഡി തന്നെയായിരുന്നു കിംസിലേക്ക് കൊണ്ടുപോയത്. രാവിലെയാണ് ഡോക്ടറുടെ നിർദ്ദേശം തുടർന്ന് തീവ്രപരിചരണ വിഭാഗത്തിലേക്ക് മാറ്റിയത്. ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളില്ലെങ്കിലും എപ്പോൾ ആശുപത്രി വിടുമെന്ന കാര്യത്തിൽ ആശുപത്രി അധികൃതർ വ്യക്തമായ ഉത്തരം നൽകുന്നില്ല. ഇഡി ഉദ്യോഗസ്ഥരും ആശുപത്രിയിൽ തുടരുന്നു. ഭാസുരാങ്കന്റെ മകൻ അഖിൽജിത്തിനെ ഇന്നും ചോദ്യം ചെയ്തു. ഇന്നലെ അഖിലിന്റെ ഹോട്ടലിൽ റെയ്ഡ് നടത്തുകയും ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു. കണ്ടലയിലെ ബാങ്കിൽ വിളിച്ചു വരുത്തിയായിരുന്നു ചോദ്യം ചെയ്യൽ. അഖിലിന്റെ ലോക്കറും പരിശോധിച്ചു. ആഡംബരക്കാരന്റെ രേഖകൾ ഇഡി എടുത്തിട്ടുണ്ട്. കണ്ടല സർവീസ് സഹകരണ ബാങ്കിന്റെ 3 ശാഖകളിലെയും ഉദ്യോഗസ്ഥരെയാണ് ഇന്നും ചോദ്യം ചെയ്യുന്നത്. 1 കോടിയിലധികം രൂപയുടെ നിക്ഷേപങ്ങളുടെ രേഖകളിൽ പൊരുത്തക്കേടുണ്ടെന്ന സംശയത്തിലാണ് ഉദ്യോഗസ്ഥരെ വിശദമായി ചോദ്യം ചെയ്യുന്നത്. രേഖകളിൽ കൃത്രിമം നടന്നിട്ടുണ്ടോ എന്നും ഇഡി പരിശോധിക്കുന്നുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.